കേരളം. പുതിയതായി ഒരാളെ പരിചയപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് പുതിയ കുറേ വിശേഷങ്ങളാണ്. സമൂഹത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളുകളെ പരിചയപ്പെടുന്നത് നമുക്ക് കൂടുതൽ ഊർജം പകർന്നു നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. വ്യത്യസ്തനായ ഒരു അതിഥിയുമായാണ് നമസ്തേ കേരളം ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അതിഥിയിലേക്ക് നമസ്കാരം. മാധവിക്കുട്ടി എന്ന കമലാ സുരയ്യ നമ്മളെ വിട്ടുപോയിട്ട് 2 വർഷം തികയുകയാണ്. മലയാള സാഹിത്യത്തിന് മാത്രമല്ല ലോക സാഹിത്യത്തിന് തന്നെ ഒരു അമൂല്യ മുത്താണ് മാധവിക്കുട്ടി എന്ന് പറയാൻ എല്ലാവർക്കും സന്തോഷമുണ്ട്. സർഗാത്മക സാഹിത്യത്തിൻ്റെ വഴികളിൽ മലയാളിക്ക് പുതിയ ഒരനുഭവം നൽകിയ മാധവിക്കുട്ടി സ്നേഹത്തിൻ്റെയും സ്നേഹരാഹിത്യത്തിൻ്റെയും പ്രണയത്തിൻ്റെയും മരണത്തിൻ്റെയും ഒക്കെ കഥകൾ പറഞ്ഞ് ഭ്രമാത്മകതയുടെയും സത്യത്തിൻ്റെയും വഴികളിലൂടെ സാഹിത്യത്തെ നയിച്ച മാധവിക്കുട്ടി. മാധവിക്കുട്ടിയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാനാണ് ഞാനിന്നിവിടെ വന്നത്. തൻ്റെ നേരെ വന്ന ഓരോ കല്ലിനെയും കഥയാക്കിയ ഒരു കഥാകാരിയായിരുന്നു അവർ. മികച്ച ഒരു സർഗപ്രതിഭ എന്നതിനുപരി സ്നേഹത്തിൻ്റെ മഹാസാന്നിധ്യമായി മനുഷ്യർക്ക് മുന്നിലും സുഹൃത്തുക്കൾക്ക് മുന്നിലും നിറഞ്ഞു നിന്നിരുന്ന അവർ തൻ്റെ കഥയെക്കുറിച്ച് തൻ്റെ എഴുത്തിനെക്കുറിച്ച് എഴുതിയിട്ടുള്ള ചില വരികളോടെ ഈ ഓർമ്മ ഞാനിവിടെ ആരംഭിക്കുകയാണ്. എൻ്റെ കാലിലെ ചിലങ്ങുകൾ കിലുങ്ങുന്നത് മാത്രം ഞാൻ കേട്ടു. ഞാൻ സ്നേഹിച്ചു. സ്നേഹം എൻ്റെ മതമായി തീർന്നു. പക്ഷേ ആളുകളുടെ ശിരസ്സുകൾ ഒരു കടൽ പോലെ എനിക്ക് ചുറ്റുമുണ്ടായിരുന്നു. അതിനെപ്പറ്റി ഞാൻ ബോധവതിയായിരുന്നില്ല. അവർ ചിരിച്ചു, പൊട്ടിച്ചിരിച്ചു. ഇവൾ ഭ്രാന്തിയാണ്. എന്താണിവൾ നേടുന്നത്? ഈ രാജാവിൻ്റെ മുന്നിൽ നൃത്തം ചെയ്തിട്ട് ഇവൾക്കൊന്നും കിട്ടുന്നില്ലല്ലോ.